രാത്രിയായാൽ മലയോരത്ത് പതിവാകുകയാണ് ഇപ്പോൾ ഈ കാഴ്ച. ഇളിയനക്കം കേട്ടാൽ ഉറപ്പിക്കാൻ പെരുമ്പാമ്പാണ്. ഇതിനു മുമ്പ് ഇതുവർക്കും വന്നിട്ടില്ല. ഞാൻ ഈ മതിൽ കയറി ഇങ്ങനെ വന്നെന്നാണ് പറയണത്. വന്നുവെച്ചാൽ ഈ മതിലിൽ നിന്ന് വലിയ വ്യത്യാസം ഇല്ല അവ കിടന്നത് പാമ്പ്. ഞങ്ങൾ കണ്ടമ്പം പാമ്പിനെ കണ്ടമ്പം തന്നെ നമ്മൾ പേടിച്ച് നമ്മളവ് പിന്നെ ഉടനെ ഞങ്ങൾ ഫോറസ്റ്റുകാരനെ വിളിച്ചത്. പെരുമഴയിലെ മലവെള്ളപ്പാച്ചിലിൽ കാടിറങ്ങുകയാണ് പാമ്പുകൾ. തിരുവനന്തപുരത്തെ ആരനാട്, കോട്ടൂർ, വെള്ളനാട് മേഖലകളിലൊക്കെ എന്നും എന്ന പോലെയാണ് പെരുമ്പാമ്പിനെ പിടിക്കുന്നത്. വളർത്തുമൃഗങ്ങളെ തേടി വീടുകളിലെത്താൻ തുടങ്ങിയപ്പോൾ ആശങ്ക. മലവെള്ളം പറഞ്ഞതിൻ്റെ കൂട്ടത്താണ് തോട് വഴി പിന്നെ ആറ്റുകൂടി വന്നിട്ട് ഇവിടെ റോഡ് വഴി കയറിയാണ് പറഞ്ഞതെന്നാണ് പറയുന്നത്. ഇവിടെ കോഴിയുണ്ട്. അവർ പറഞ്ഞ് കോഴി എവിടെ ഉണ്ടെങ്കിലും അങ്ങനെ മണം അടിച്ചത് കയറി വന്നു. പാമ്പുകളൊക്കെ നാട്ടിലിറങ്ങിയപ്പോൾ പണി കൂടിയത് വനംവകുപ്പിന്. പരുത്തിപ്പള്ളി റേഞ്ചിലെ അറാർത്തി അംഗം റോഷ്നി രണ്ടാഴ്ചക്കിടെ പിടിച്ചത് 14 പെരുമ്പാമ്പുകളെ. പെരുമ്പാമ്പ് 14 രണ്ടാഴ്ചക്കിടയിൽ മാസം എടുത്തു കഴിഞ്ഞാൽ കൂടുതലുണ്ട്. ഒരു 16-18 വരെയൊക്കെ ഉള്ളൂ. പകൽ സമയത്ത് കുറവാണ്. പാമ്പ് പെരുമ്പാമ്പ് കൂടുതലും രാത്രി സമയത്താണ് പുറത്തിറങ്ങുന്നത്. ഒരു ദിവസം രണ്ടെണ്ണം എടുത്ത് എത്രയെങ്കിലും ദിവസമുണ്ട്. ഇനി വിഷമില്ലെന്ന് കരുതി പെരുമ്പാമ്പിനെ പിടിക്കാൻ നിൽക്കുന്നവരോട് ചില ആൾക്കാർ പിടിച്ച് ചാക്കിലാക്കിയിട്ട് വിളിച്ച് പറയും. അപ്പോൾ അത് തെറ്റാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഒന്നാമത് പെരുമ്പാമ്പ് എന്ന് പറയുന്നത് ഷെഡ്യൂൾ 1-ൽപ്പെട്ട ജീവിയാണ്. അതിനെ കൊന്നുകഴിഞ്ഞാലോ അതിന് ഉപദ്രവം ഉണ്ടാക്കിയാലോ ഉറപ്പായിട്ടും കേസെടുത്തു കഴിഞ്ഞാൽ ശിക്ഷ 100% ഉറപ്പായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം പലരും എന്തുവാണ് പിടിച്ച് കെട്ടിയിടുക, കഴുത്തിൽ പിടിച്ചെടുക്കുക. കാരണം ഇവർ ശ്രമിക്കുന്നതിന് കാരണം ഈ ജീവി വിഷമില്ല എന്നുള്ള ഒരു കാരണത്താലാണ്. അത് കടിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള. പക്ഷേ പട്ടി കടിക്കുന്ന പോലെ കടിക്കും, കടിച്ച് പറിച്ചെടുക്കും. ഇപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒരു 3-4 കേസുണ്ടായിരുന്നു. അണലിയെ പെരുമ്പാമ്പാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ച് പിടിച്ചിട്ട് രണ്ടുപേരും മരിച്ചുപോയി. അപ്പോൾ അങ്ങനെ ഒരു ഇപ്പോൾ കാണുന്ന എല്ലാവർക്കും ഇതിപ്പോൾ പൈത്തനാണോ അണലിയാണോ എന്ന് തിരിച്ചറിയാനുള്ളത് എല്ലാ ആൾക്കാർക്കും ഉണ്ടാവണമെന്നില്ല. ഇങ്ങനെ പിടിക്കുന്ന പെരുമ്പാമ്പുകളെയൊക്കെ കാട്ടിൽ തുറന്നു വിടാറാണ് പതിവ്. കാട്ടിൽ മഴ കനക്കുമ്പോൾ അവ വീണ്ടും നാട്ടിലേക്ക് തന്നെ ഒഴുകിയെത്തുന്നു.